ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. കുറേ പേര് പൂരി പ്രസിൻ്റെ റിവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ റിവ്യൂ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ സമയത്തിൽ തന്നെ നമുക്ക് വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യുക എന്നുള്ളത് കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊരു ദിവസം ഒരു വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അതെല്ലാം പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. ഞാനൊരു വർക്കിംഗ് മദറാണ്, എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത്. അപ്പോൾ കുട്ടികളെ മുഴുവനായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നെയാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾക്കാണ് ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാറുള്ളത്. ഇന്ന് കിച്ചണിലെ ക്ലീനിങ് പണികൾ കുറച്ച് കുറവാണ്. കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, പിന്നെ രാത്രിയിലേക്കുള്ള ഭക്ഷണം കൂടി ഉണ്ടാക്കണം. അപ്പോൾ 5:05 അഞ്ച് മണി വരെയാണ് എൻ്റെ ഷിഫ്റ്റ്. അപ്പോൾ ഞാനിനി ഷട്ട് ഡൗൺ ചെയ്യാണ്. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു, എങ്ങനെ ക്ലീൻ ആക്കി വെക്കുന്നു എന്നൊക്കെ. അപ്പോൾ ഇവിടെയും എല്ലാ വീടുകളിലെ പോലെയും കുട്ടികളെ വലിച്ച് വാരിയിടലും സാധനങ്ങൾ അവിടെ ഇവിടെ ഇടലും എല്ലാം ഉണ്ട്. ഇതൊക്കെ സമയമെടുത്ത് നമ്മൾ ക്ലീൻ ചെയ്യും, പിന്നെയും ഇതുപോലെ മെസ്സി ആവും. ഇതെല്ലാം കുട്ടികളുള്ള ഒരു വീട്ടിൽ സാധാരണമാണ്, എന്നാലും നമ്മൾ തളരാൻ പാടില്ല. അപ്പോൾ അവരവരുടെ ടോയ്സ് കാണുമ്പോൾ ഞാൻ അപ്പോൾ എടുത്തു വയ്ക്കാറുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് കളിച്ച് കഴിയുമ്പോൾ അത് എടുത്തു വയ്ക്കണമെന്ന് കുട്ടികൾക്കൊരു മെൻറ്റാലിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഡെസ്ക് ഒന്ന് ക്ലിയർ ചെയ്തു. അവിടെ ഇവിടെ ആയിട്ട് കുറേ സാധനങ്ങൾ വലിച്ചു വാരിയിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വച്ചിട്ടുണ്ട്. മോൻ ഹോംവർക്ക് ചെയ്യാൻ കേട്ടോ, ഹോംവർക്ക് വേഗം ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേഗം ഹോംവർക്കൊക്കെ തീർക്കുക കേട്ടോ. അപ്പോൾ അടിച്ച് വരണം തുടയ്ക്കാനായിട്ട് നമ്മളൊരു ചേച്ചിനെ വെച്ചിട്ടുണ്ട്, അവരിപ്പോൾ വരും. അപ്പോൾ അതിന് മുന്നിൽ നിലത്ത് കിടക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കും കേട്ടോ. ഇനി നമുക്ക് കിച്ചണിലാണ് പണിയുള്ളത്. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് ഒന്ന് വേഗം പാത്രം കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പാത്രം കഴുകി വെച്ചത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. അപ്പോൾ ഓരോ പാത്രത്തിനും അതിൻ്റേതായ ഒരു സ്ഥലമുണ്ടെങ്കിൽ ഇത് നമുക്ക് വയ്ക്കാനും എടുക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. മോൾ എൻ്റെ കൂടെ ഇങ്ങനെ അടുക്കളയിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ രാത്രിയിൽ കടായി ചിക്കനും ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ ഇവിടെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്തിടണം. മോള് വന്നിട്ട് ബിസ്ക്കറ്റ് ചോദിക്കുകയാണ് കേട്ടോ, അതാണ് ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ വൈകിട്ട് ഇവർക്ക് രണ്ടുപേർക്കും നേന്ത്രപ്പഴം കൊടുക്കും. അപ്പോൾ ഈ ചേച്ചി അടിച്ച് വരെ തുടയ്ക്കുന്ന സമയത്താണ് ഞാൻ സാധാരണ കൊടുക്കാറ്. അപ്പോൾ എനിക്കും വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ ആ ടൈം എനിക്ക് ഇതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. യൂഷ്വലി നമ്മളിവിടെ ചിക്കൻ ഇതുപോലെ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. ഇത് ലീഷ്യസ് എന്നുള്ളൊരു ബ്രാൻഡാണ്. ഇത് ഓൾറെഡി ഇവർ വാഷ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ വേസ്റ്റെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. നമുക്കൊരു 2-3 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ തന്നെ മതിയാവും. ഞാനപ്പോൾ ഇത് കഴുകിയിട്ടൊന്ന് വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടി മാവ് കുഴച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ അപ്പോഴേക്കും ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ആ സമയം തുണിയിടാമെന്ന് വിചാരിച്ചിട്ട് ഈ റൂമിലോട്ട് വന്നു. ആദ്യം ഈ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് ഞാൻ അവർക്ക് നേന്ത്രപ്പഴം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി കുറേ തുണികൾ മുടക്കി വയ്ക്കാനുണ്ട്. അപ്പം ഒന്ന് സമയം കിട്ടുകയാണെങ്കിൽ അതോട് ചെയ്യണമെന്നുണ്ട്. സമയം കിട്ടുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നാളത്തേക്ക് മാറ്റി വയ്ക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേ പഴം കുറച്ച് കൊടുത്തു. ഇനി ഇത് മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവർ ക്ലീൻ ചെയ്തിട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ നിസ്കാരം എല്ലാം കഴിഞ്ഞു. ഇനി ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടായി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ഡീറ്റെയിൽഡ് റെസിപ്പി ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇപ്പോൾ ഒരു പണിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് കുറച്ചധികം പണി കൂട്ടുന്നൊരു പരിപാടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. അത് അധികം പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു.
പിന്നെ ചപ്പാത്തിക്ക് മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊന്നും ഉണ്ടാക്കണം. എന്തായാലും മാവ് കുഴച്ചു. അപ്പോൾ ഇനി പൂരി പ്ലസിൻ്റെ റിവ്യൂ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ 2-3 ആഴ്ച മുന്നേ വാങ്ങിച്ച പൂരി പ്രസ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിന് 2-3 ആഴ്ച മുന്നേ വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഞാൻ കുറച്ച് ഓയിൽ തേച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയതാണ്. അടിപൊളി, ഇത്ര വലുപ്പത്തിലേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വലിയ ബോളാക്കി നോക്കി. അപ്പോൾ ഇത് ആകെ മൊത്തത്തിൽ ഇതുപോലെ പൊട്ടി വരികയാണ് കേട്ടോ ചെയ്തത്. നല്ല അടിപൊളി തല്ലിപ്പൊളി സാധനം കേട്ടോ. കാരണം ഫസ്റ്റ് യൂസിൽ തന്നെ ഇത് ഇതുപോലെ പൊട്ടി വരികയാണ് കേട്ടോ ചെയ്യുന്നത്. അത്ര ഫോഴ്സ് ഒന്നും കൊടുക്കാതെ അമർത്തുന്ന സമയത്ത് വലുതായിട്ട് പരക്കണമില്ല. പിന്നെ കുറച്ച് ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ മൊത്തത്തിൽ അതൊന്ന് അടർന്നു വരികയാണ് ചെയ്യുന്നത്. ഇത് വാങ്ങിച്ചിട്ട് കുറേ ദിവസം ആയതുകൊണ്ട് ഇനി റിട്ടേൺ ചെയ്യാനും പറ്റില്ല. എന്തായാലും ഇത് ആരും വാങ്ങിച്ച് പൈസ കളയണ്ട കേട്ടോ. ഇനിയിപ്പോൾ വേറെ വഴിയില്ല. എന്തായാലും നമുക്ക് സാധാരണ പരത്തുന്നതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പൂരിയും കുറച്ച് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. മോന് പൂരിയാണ് ഇഷ്ടം. അപ്പോൾ ഈ പ്രോഡക്റ്റ് എന്തായാലും ആരും വാങ്ങി നോക്കണ്ട, അട്ടർ ഫെയിലിയർ ആണ്. നമ്മുടെ കടായി ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ക്യാപ്സിക്കം ഒക്കെ ഇടും സാധാരണ. ഇവിടെ ക്യാപ്സിക്കം ഒന്നും വാങ്ങിച്ചത് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ അതൊന്നും ഇട്ടില്ല. ഞാനിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു പകുതി ദിവസം. പകുതി ദിവസം എന്നൊന്നും പറയാനില്ല, പക്ഷേ എൻ്റെ മെജോറിറ്റി ജോലികളും തീരുന്നത് ഈ ഒരു ടൈമിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.